വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഈസ് അസ്ലം ഷാ. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് കുടുംബമായിട്ട് എല്ലാവരും കൂടിയിട്ട് കാണുന്ന ഒരു ചാനലാണ്, ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ചാനലിൽ രണ്ടാൾക്കാർ അതിഥിയായിട്ട് വന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നാണ് ടിക്ടോക്കിൽ ഞാൻ കാണുന്നത്. ഞാൻ ടിക്ടോക്ക് ഇപ്പം ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഓടി മറ്റെന്താ പറയുക, ബമ്മാച്ചീനെ പോത്ത തലയിൽ ഇട്ടിട്ട് മറ്റേ ഇട്ടിട്ട് പിന്നെ റബ്ബർ മാൻഡ് അന്തവൻ്റെ പേര് എന്തെങ്കിലും ആവട്ടെ, അത് ഇട്ടുങ്ങാണ്ട് ഓൾ അവിടെ നിന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ പിന്നെ വൈറലാകാൻ വേണ്ടിയിട്ട്. വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞാൽ മതി, പരിപാടികൾ എന്തെങ്കിലും പറയുന്നുണ്ടായിന്, അത് പോട്ടെ, അതൊന്നല്ല ഞാനിത് പറയാൻ വേണ്ടിയിട്ട് വന്നത്. പിന്നെ അതാ പറയുന്നത് ഈ സൈഡിൽ ഞാൻ ഇട്ടാലും സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വൈറൽ വീഡിയോസ് ഉണ്ടാക്കാം. ചിലവരുടെ ചിലവർക്ക് എന്നെക്കാൾ കൂടുതൽ ഈ സ്ത്രീക്ക് പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നുണ്ട്. അത്രക്കും കേരളത്തിന്റെ കരയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാര് വെറുക്കുന്ന ഈ ജസ്ലാ മാടശ്ശേരി എന്ന് പറയുന്ന പെണ്ണിന നിങ്ങൾ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ കൊണ്ടുവന്നതിൽ വല്ലാത്തൊരു വിഷമം തന്നെയുണ്ട് എനിക്ക്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേരളക്കരയുടെ സൂപ്പർ സ്റ്റാറായ മോഹൻലാൽ സാറ് നടത്തുന്ന ഈ പ്രോഗ്രാമിൽ, ഈ ഒരു വേദിയിൽ രണ്ട് വിവരദോഷികളായിട്ടുള്ള ആൾക്കാരെയാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. തീരെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഈ കേരളക്കരയിൽ വൈറലാവാൻ പ്രശസ്തയാവാൻ വേണ്ടിയിട്ട് കണ്ട മറ്റേതൊക്കെ അയച്ചും കണ്ടുള്ള പരിപാടി ലൈവ് വീഡിയോ പബ്ലിക്കിൻ്റെ മുമ്പിലിടുന്ന ആൾക്കാരെയാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ഞാൻ പറയൂ. കാരണം തീരെ വിവരവും വിദ്യാഭ്യാസവും ഇല്ല, കണ്ട കഞ്ചാവലിന് അടിച്ചിട്ട് കിളിപോയ സാധനങ്ങളാണ്. കുറച്ചെങ്കിലും ലെഗലേഷൻ ബുദ്ധി വേണ്ടേ? ബുദ്ധിയും തീരെ വിവരവും ഇല്ലാത്ത നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ആട്ടിയിറക്കിയ ആൾക്കാരാണ് ഇവരെ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ മാന്യമായിട്ടുള്ള ഈ കേരളക്കരയിലെ മലയാളികൾ കണ്ണോർത്ത് കാതോർത്ത് കാണുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ ഫുക്രു, അതുപോലെ തന്നെ ഒരുപാട് പാഷാണൻ ഷാജി സാർ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുള്ള ഈ വേദിയിലുള്ള ഈ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ ഇവളെ പോലെ തീരെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത മോയന്തായിട്ട് നടക്കുന്ന കഞ്ചാവല്ലടിച്ചിട്ട് നടക്കുന്ന ഇത്രയും വൃത്തികെട്ട പെണ്ണിനെയൊക്കെ കൊണ്ടുവന്നതിലേ എനിക്ക് അത്രക്കും വിഷമമുണ്ട്. 100%. കാരണം വെച്ചാൽ ഇതിൽ മഹാവൃത്തികെട്ട സാധനങ്ങളല്ലേ സാറേ. ഞാൻ പിന്നെ ആരോടാ പറയണ്ടത്, എന്ത് ചെയ്യാനാണ്? ഇത് കണ്ടപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് ബിഗ് ബോസ് തന്നെ വെറുത്തു പോയി ഞാൻ. കാരണം ഓളൊക്കെ മുഖം കാണുന്നത്, ഓളൊക്കെ ഫോട്ടോ കാണുന്നത് എനിക്ക് വെറുപ്പാണ്. കാരണം വെച്ചാൽ അങ്ങനത്തെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എസൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിനുള്ളിൽ പറയുന്ന കേട്ടില്ലേ, ഒരു കേരളത്തിൻ്റെ കരയിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള ഒരു മതത്തെ അവഹേളിച്ചു കൊണ്ടുള്ള അവളെ വർത്താനാണ്. ഈ ലോകത്തിലുള്ള എത്രയും ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ വീഡിയോ. അതുപോലെ തന്നെ അവൾ പറയുന്ന ഓരോ വാക്കുകൾ ഇതിൻ്റെ ഇടക്ക് ആ തൊടയിലും കാണിച്ചിട്ട് വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. പിന്നെ ബസ്സിൽ എന്താ പറയുക, വെള്ളം കളയുന്ന വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങനത്തെ വൃത്തികെട്ട വീഡിയോ മാത്രം ഇടാനറിയുന്ന ഇതുപോലെയുള്ള ഈ തെരുവിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് വരെ കുറച്ചെങ്കിലും നാണവും മാനവും ഉൾപ്പുണ്ട്, അതുപോലും ഇല്ലാത്തോളം നോക്കും. അങ്ങത്തോളിലും ഇങ്ങനത്തെ നല്ല നല്ല പരിപാടിയിലൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ നമിച്ചിനെ കേട്ടാ, ക്ഷമിച്ചിനെ, നിങ്ങളെ പ്രോഗ്രാം ഇനി ഞാൻ കാണൂല. അതുപോലെ തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞതിനാണ്ടല്ലോ അത്ര ജാസ്തിയായി. അതുകൊണ്ട് നൈസ് ടു മീറ്റ് യു. മൈ നെയിം ഈസ് അസ്ലം ഷാ.